നമസ്കാരം. ഒരു കാലത്ത് നടൻ ദിലീപ് മലയാള സിനിമയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അഭിനേതാവ് എന്നതിലുപരിയായിട്ട് അദ്ദേഹം നിർമ്മാതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന് വിതരണ കമ്പനികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരക്കഥയിൽ വരെ കൈകടത്തുന്നുണ്ട് എന്ന് വിമർശകർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. മുതിർന്ന നടന്മാരടക്കമുള്ളവരുടെ ഇടയിൽ അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ടായിരുന്നു. ഈ സിനിമാ മേഖലയിലെ എല്ലാ സിനിമയിലെ മലയാള സിനിമയിലെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാധീനമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്, അദ്ദേഹം ഒരു വിവാദപരമായിട്ടുള്ള ഒരു കേസിൽപ്പെടുന്നു. കുറച്ച് നാൾ ജയിലിലൊക്കെ കിടക്കേണ്ടി വരുന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് മലയാള സിനിമയിലുള്ള ആ സ്വാധീനം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നു. അതേസമയം തന്നെയാണ് മറ്റൊരു കൂട്ടർ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് എന്ന് തന്നെ പറയാം. ആ കൂട്ടത്തിൽ സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്, നടന്മാരുണ്ട്. അവർ വളരെ പെട്ടെന്ന് ശക്തിയാർജിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ സിനിമാ അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു നൂതന അല്ലെങ്കിൽ ഒരു പ്രത്യേക സിനിമാ സംസ്കാരം വളർത്തിക്കൊണ്ട് വരുന്നു. റേവ് പാർട്ടികൾ വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇടുക്കി ഗോൾഡ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന കഞ്ചാവ് മയക്ക് വരുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ അവരിങ്ങനെ എതിരാളികളില്ലാതെ അല്ലെങ്കിൽ എതിരാളികളെ വെട്ടി ഒതുക്കി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ, അതായത് CPMൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മകൻ മയക്ക് മരുന്ന് കേസിൽ അകത്താവുന്നത്. അതോടെ ഇവർക്ക് ഉള്ളിൽ ഒരു ഭയം തട്ടി. അതിൻ്റെ ഒപ്പം ആ ഭയം, അതായത് നേരെ ചൊവ്വയല്ലാത്ത എല്ലാവരിലുമുള്ള ഒരു അടിസ്ഥാന വികാരമാണ് ഭയം എന്നത്. മടിയിൽ കനമുള്ളവന് തീർച്ചയായിട്ടും ഭയം കാണും. കള്ളത്തരമൊക്കെ കാണിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതെന്തെങ്കിലും പൊളിയുമോ എന്നുള്ള ഭയം കാണും. കഞ്ചാവ് മയക്കുമരുന്നൊക്കെ അടിച്ചു നടക്കുന്നവർക്കും ഭയം കാണും പിടിക്കപ്പെടുമോയെന്ന്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരക്കാരുടെ ഈ വികാരത്തിലേക്ക് തീ ആളി കത്തിക്കുന്നതായിരുന്നു സന്ദീപ് വാര്യർ എന്ന BJP വക്താവിൻ്റെ ഒരു ഡയലോഗ്. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വെച്ച് തന്നെയാണ് സിനിമാക്കാരെയൊക്കെ ED നോട്ടം വിട്ടിട്ടുണ്ടെന്നും ചിലരെയൊക്കെ പൊക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ശൈലിയിലുള്ള ഒരൊറ്റ ഡയലോഗിൽ, പക്ഷേ അതിൻ്റെ ആ ഫലം ആഫ്റ്റർ എഫക്റ്റ് എന്നത് വളരെ ഭയങ്കരമായിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ എറണാകുളത്തുള്ള ഈ പ്രത്യേക കോക്കസ് അങ്ങ് ഉൾവലിഞ്ഞത്, സൈലൻ്റായി എന്ന് തന്നെ പറയാം. ശരിക്കും യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ എന്ന ആ വക്താവ് ആ ഒരു പരാമർശത്തിൻ്റെ പേരിൽ നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയെങ്കിലും ആ ഒരു പരാമർശം അവരിൽ ഏൽപ്പിച്ച ആഘാതം അതികഠിനമായിരുന്നു, അത് ഭീകരമായിരുന്നു. തുടർന്ന് നമ്മുടെ ഇവിടെ നിരവധി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇവിടെയുള്ള ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ പ്രചാരകനായിരുന്നു, പ്രവർത്തകനായിരുന്നു. UPയിലൊരു സംഭവം നടക്കുമ്പോൾ അവിടെ കുത്തിത്തിരിപ്പിന് വേണ്ടി പോയി, അവിടുത്തെ പോലീസ് പിടിച്ച് അകത്തിട്ടു. ഇപ്പോൾ പോലും വെളിയിൽ വന്നിട്ടില്ല, ജാമ്യമില്ല. അതേപോലെ തന്നെ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ബിനീഷ് കോടിയേരി എന്ന വ്യക്തിയും ജയിലിലാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു സ്വാധീനവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല ബിനീഷ് കോടിയേരി. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില ഗ്യാങ്ങുകളുണ്ടായിരുന്നു, പാർട്ടിയിൽ സ്വാധീനമുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനുമുപരി അദ്ദേഹത്തിൻ്റെ പിതാവ് ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ, CPMൻ്റെ കേരള ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ മയക്കുമരുന്ന് കേസ് പെട്ട് അകത്താകുന്നത്. ഏതാനും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ താരങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു ക്രിക്കറ്റ് ടീമുണ്ടല്ലോ, അതിലൊക്കെ പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെ ബഹുമുഖ പ്രതിഭയൊക്കെ ആയിരുന്ന ടീമാണ്. ആ വ്യക്തി ഒരു വർഷത്തോളം ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നു എന്ന അറിവ് ശരിക്കും ഈ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന സിനിമാ കോക്കസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആ ഞെട്ടൽ അവരിലേക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരാണ്. ആ ഭയം ഇന്നും അവർക്കുണ്ട്. ആ ഭയത്തിൻ്റെ പുറത്താണ് അവർ ഈ വിവാദമായിട്ടുള്ള വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന സിനിമയിൽ നിന്ന് പിൻവലിയാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും അവരിലെ ചിലർ വളഞ്ഞ വഴിയിലൂടെ മറ്റാരെയെങ്കിലും വെച്ച് ഈ സിനിമ ഇറക്കും എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിൽ ഇപ്പോഴും വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് സന്ദീപ് വാര്യർ ആണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഇനിയും വരുന്ന ചർച്ചകളിലൊക്കെ നമ്മൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരാമർശങ്ങൾ കണ്ടേക്കാം. അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചില ചർച്ചകളും ചില പരാമർശങ്ങളും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ മതി. അവിടെ BJPക്ക് 4 MLA മാത്രമാണുള്ളത്. പക്ഷേ അവിടുത്തെ സംസ്ഥാന പ്രസിഡൻറ്റ് അണ്ണാമലയാണ്. അദ്ദേഹം പഴയ ഒരു IPSകാരനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം നല്ല ആർജവത്തോടെ 4 ഡയലോഗ് അടിച്ചു. അവിടെ ഭരിക്കുന്നത് DMK ആണ്,
സ്റ്റാലിൻ ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. എന്നിട്ട് കൂടി അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ബി ജെ പിക്കാരനെ ഡി എം കെ തൊട്ടാൽ മുതലും പലിശയും കൂടെ അടക്കം തിരിച്ചു തന്നിരിക്കും എന്ന് പറയുകയും അതിന് വ്യാപകമായിട്ടുള്ള രീതിയിൽ എന്തിനു പറയുന്നു, ഇവിടെ കേരളത്തിലുള്ളവർക്ക് പോലെ വരെ അത് ആ ഒരു ഡയലോഗിനെ കൈയടിച്ച് സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ച ഒരുപക്ഷെ സന്ദീപ് വാര്യരും കണ്ടിട്ടുണ്ടായിരിക്കാം. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എൻ്റെ പാർട്ടിയാണെന്ന ഉത്തമ ബോധ്യം ഒരുപക്ഷെ സന്ദീപ് വാര്യരിന് വന്നിരിക്കാം. ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എൻ്റെ സർക്കാർ, എൻ്റെ കേന്ദ്ര സർക്കാർ, എൻ്റെ പാർട്ടി എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് ഒരുപക്ഷെ ഇത്തരം ക്ഷുദ്രജീവികളെ ഒതുക്കി നിർത്താൻ അദ്ദേഹത്തിന് ഇനിയും പറ്റുമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനെ ഭയപ്പെടാതെ ഇവർക്ക് മറ്റ് മാർഗമില്ലാതെ വരും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പൃഥ്വിരാജിനെയും ആശി കപൂറിനെയൊക്കെ വിട്ടിട്ട് ഈ റമീസ് മുഹമ്മദ് എന്ന ഈ വാര്യകുന്നത്തിൻ്റെ വ്യാജ നിർമ്മിതി ചമച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫലം എന്താവുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.